കാര്യം ഫ്രണ്ട്സ്, കുക്കർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പൊട്ടാറ്റോ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിൽ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു ഇറച്ചിക്കറിയുടെ കഥയെ ടേസ്റ്റ് നമുക്കത് കിട്ടും. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. കുക്കറൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് സമയം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നാലേ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് സമയം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ മീഡിയം തീയിൽ വേവിക്കുക. തക്കാളി നല്ല പഴുത്തതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തക്കാളി ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ കറിക്ക് പുളി കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുടെ പച്ചമുണക്കൊന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി വേവിക്കുക. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മസാല ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്ത 600 ഗ്രാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം അളവിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ തന്നെ ഒരു 550 മുതൽ 600 ഗ്രാം വരെയൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് മീഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് 5 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിന് പകരം കോക്കനട്ട് പൗഡറും യൂസ് ചെയ്യാം. 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് പൗഡർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇതിപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്തിട്ട് ഈ പ്രഷറൊക്കെ താനേ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത്. എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 അല്ലി കറിവേപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മലയാളം കൂടി ചേർത്ത് കൊടുത്തിട്ട് 1-5 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എരിവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.